ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം പതിനൊന്നാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് നക്ഷത്രം വിശാഖമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ സമാനമായിട്ടുള്ള പല കുറേ പ്രശ്നങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ സമാനമായിട്ടുള്ള കത്തുകൾ എടുത്ത് വായിക്കാനാണ് ശ്രമിക്കാറ് കാരണം പലപ്പോഴും ഉള്ള സമയത്തിനുള്ളിൽ കത്തകൾ ഇത്രയും വായിക്കുക എന്നുള്ളത് അസാധ്യമാകുന്നതുകൊണ്ട് ഒരേ പ്രശ്നക്കാർക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ അത് നന്നായി തന്നെ വിശദീകരണത്തോടുകൂടി തന്നെ നമ്മുടെ ഗുരുനാഥൻ അവതരിപ്പിക്കാറുണ്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹാദ്രങ്ങളോട് നമുക്ക് ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ബഹുമാനി ശർമാജി ഞാൻ സരസ്വതി നായർ ഞങ്ങൾ രണ്ട് മക്കളുമായി ന്യൂജേഴ്സിയിലാണ് താമസം നാല് പേരും വർക്ക് ചെയ്യുന്നു നല്ല വരുമാനവും മറ്റുമുണ്ട് എങ്കിലും ഒരു ഐശ്വര്യവും മേൽഗതിയും ഉണ്ടാവുന്നില്ല നാട്ടിൽ ഒരു വീട് നിർമ്മിക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ നാളിൻ്റെയോ മറ്റെന്തെങ്കിലും ദോഷമാണോ ഐശ്വര്യമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വതി നക്ഷത്രം മേടരാശിയും തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിയും പല എപ്പിസോഡുകളിലും പല കത്തുകളിലൂടെ അതിനെപ്പറ്റിയുള്ള ഗുണദോഷ വിചിന്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് എങ്കിലും പുതിയ പുതിയ കത്തുകൾക്ക് മറുപടികൾ പറയേണ്ടത് അത്യാവശ്യമാണല്ലോ മേടരാശിയിൽ വൃക്ഷികരാശിയും വൃക്ഷികരാശിയിൽപ്പെട്ട സരസ്വതി നായർക്ക് ഭർത്താവിൻ്റെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അതായത് വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടൻ ആകാൻ രാശിയിലാണ് ഭർത്താവിൻ്റെ നാട് മേടരാശിയിൽപ്പെട്ട ഹസ്ബൻഡിൻ്റെ എട്ടാം നാളായിട്ട് ഭാര്യയുടെ നക്ഷത്രവും അതായത് മേടം ഇടവം മഥുന കർക്കിടകം ചിങ്ങം കന്നി തുല വൃശ്ചികം എട്ടാം രാശി ചുരുക്കത്തിൽ എട്ടാം രാശിയിൽപ്പെട്ട തെൽക്കാട്ടയും അശ്വതി നാളിൽ പെട്ട മേടൻ രാശിയും ആറും എട്ടും രാശിക്കാരാണ് ഇതിനെ ഷഷ്ടാഷ്ടമം അല്ലെങ്കിൽ അഷ്ടമ ഷഷ്ടം എന്ന് പറയുന്നു കൂടാതെ ഈ നക്ഷത്രങ്ങൾ തങ്ങളിൽ വേധിച്ച് മുറിഞ്ഞ നക്ഷത്രങ്ങളാണ് അതായത് വേദദോഷം കൂടെയുണ്ട് അശ്വതിയും കേട്ടയും വേദാദി ദോഷങ്ങൾ അഞ്ച് ദോഷങ്ങളുള്ളതാണ് ഷഷ്ടാഷ്ടമദോഷം അഷ്ടമ ഷഷ്ടദോഷം വേദദോഷം അതുപോലെ തന്നെ ദേവ അസുര ഗണദോഷങ്ങൾ ഇങ്ങനെയെല്ലാം കൂടെ അഞ്ച് ദോഷങ്ങളിൽ പ്രധാനം ആഗ്രഹിക്കുന്ന കൊണ്ട് ദാമ്പത്യത്തിന് ഈ വിവാഹത്തിന് പൊരുത്തം നോക്കുന്നവരെ ഈ പൊരുത്തം എടുക്കാറില്ല കൂട്ട് ബിസിനസ് ചെയ്യുന്നവർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തിരുവോണവും തിരുവാതിര യന്ത്രങ്ങളിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ മേടം രാശിയും സീയൻ രാശിയും ഷഷ്ടാഷ്ടമ അഷ്ടമ ദോഷങ്ങളാൽ കുടുംബജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനും ഐകമത്യ ജീവിതത്തിനും കൂട്ടു ബിസിനസ്സിനും കൂട്ടുത്തരവാദിത്വത്തിനും സംഘടിത പ്രവർത്തനത്തിനും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യപ്രവർത്തനങ്ങൾക്കുമൊക്കെ തടസ്സം അതുപോലെ ദൈവാധീനക്കുറവ് കലഹം വിരഹം ഇത്യാദികളോ ദമ്പതികൾക്കാണെങ്കിൽ ഐശ്വര്യക്കുറവ് ഭൗതിക നേട്ടങ്ങൾ മേൽഗതി അഭിവൃദ്ധി ഐശ്വര്യം ഉന്നമനം ഉയർച്ച വളർച്ച സമ്പാദ്യാദികൾ മക്കളെ കൊണ്ടുള്ള ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുഭവ ഗുണങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളുണ്ടാവും സരസ്വതി നായരുടെയും ഫാമിലിക്കും എല്ലാവർക്കും വരുമാന മാർഗ്ഗങ്ങൾ തൃപ്തികരമായിട്ടുണ്ട് എങ്കിലും ഒരു ഒരു മേൽഗതി ഇല്ല ഐശ്വര്യമില്ല അതുപോലെ ഒരു വീട് നിർമ്മിക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് നമുക്കറിയാം ഇതിൻ്റെ നാലിലൊന്നും വരുമാനമില്ലാത്തവർ പോലും വീട് വാഹനം മുതലായതൊക്കെ ഉണ്ടാകുകയും പെമ്മക്കളെയൊക്കെ കെട്ടിച്ച് വിടുകയും ഒക്കെ ചെയ്യുന്നു കടങ്ങളൊക്കെ ഉണ്ടാകാം എന്നിരുന്നാലും ഭവനമുണ്ടാകുക ഐശ്വര്യമുണ്ടാകുക അഭിവൃദ്ധി ഉണ്ടാകുക അതുപോലെ ഉയർന്ന നിലയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യാദികൾ എത്തുക തലമുറയ്ക്ക് വേണ്ട സമ്പാദ്യാദികൾ ചെയ്യുക ഇന്ന് ഇത്യാദികൾക്ക് ഷാഷ്ടാഷ്ടമദോഷം ഒരു തടസ്സം തന്നെയാണ് ആയതിനാൽ ഷഷ്ടാഷ്ട്രമദ ദോഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ജ്യോതിഷപരമായ പ്രതിവിധികൾ ചെയ്യുന്ന നന്നായിരിക്കും പ്രതിവിധികൾ ഒന്ന് ഉമാമഹേശ്വരം ഒന്ന് ഐകമത്യം ഇത് രണ്ടും കൂടെ ചെയ്യുകയും അതുപോലെ തന്നെ വേദ ഷഷ്ടാശ്രമ ദോഷത്തെ സാങ്കല്പികപരമായി ശിവഭാഗവതി പ്രതിമയിലേക്ക് ആവാഹിച്ച് പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും കഴിവതും ഈ നക്ഷത്രക്കാരെ കൂട്ടു ബിസിനസ്സുകളൊന്നും ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക അവനോൻ സമ്പാദിക്കുന്ന സമ്പാദ്യാദികൾ പണം ആയിട്ട് കയ്യിൽ വെക്കാതെ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെയോ അല്ലെങ്കിൽ സ്നേഹമുള്ളവരെയോ വിശ്വാസമുള്ളവരെയോ ഏൽപ്പിച്ച് അതിൽ നിന്ന് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ട സമ്പാദ്യാദികൾ കരസ്ഥമാക്കുക കഴിവതും കൂട്ടു ബിസിനസ്സുകാരൻ ഈ രണ്ട് നക്ഷത്ര കാലത്തുകളിൽ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് രണ്ടുപേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് ഐകമത്യം ഉമാമഹേശ്വരം എന്നീ കർമ്മങ്ങൾ പതിനെട്ട് വീതം ചെയ്ത് ശിവഭാവതി പാണപ്രതിഷ്ഠ നടത്തിയ വെള്ളിനൂൽ ശിവന് സമർപ്പിക്കുകയോ ശിവഭാവതി പ്രതിമയിലേക്ക് ഷഷ്ടാഷ്ടമ ഗണ ദേവ അസുര ഗണ അസുരഗണദോഷങ്ങളെയും സാങ്കൽപ്പികപരമായി ആവാഹിച്ച് മാറ്റുകയും കഴിവതും തിങ്കളാഴ്ച ദിവസം ഒരിക്കലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക കണിച്ചമായിട്ടും മേടരാശിക്കാർക്ക് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനെട്ട് വരെ ഉള്ള ഏഴാമടുത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു വസ്തുവോ വീടോ വാഹനമോ ഒക്കെ ഇല്ലാത്തവർക്കുണ്ടാവാനും ഉള്ളവർക്കത് പരിഷ്കരിക്കുവാനും വേണ്ട ലോൺ ചിട്ടി സഹായങ്ങൾ എന്നിവ ഉണ്ടാകുവാനും നിർബന്ധമായിട്ടും ഒരു ആരൂഢം വേണം എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഈ സമയത്ത് ഈ മേടരാശിക്കാർക്ക് വീടുണ്ടാവാനുള്ള ഒരു യോഗം ഒരു ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും മഴയ്ക്ക് മുമ്പ് ഇടിമിന്നൽ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ സൂര്യ ഉദയത്തിന് മുൻപ് നാട്ടുവെളിച്ചം കാണുന്നു എന്ന് പറഞ്ഞ പോലെ ആകാം ഈ സമയത്ത് വീടുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കത്ത് വരാനും വായിക്കുവാനും ഇത് കേൾക്കുവാനും ഇതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യുവാനും സാധ്യതമാകുന്നത് എന്ന് തോന്നുന്നു അതുപോലെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഏതരശനിക്കാരം ഇനി അടുത്ത രണ്ടര വർഷം കൊണ്ട് തീരുകയാണ് അതുകൊണ്ട് തീരാൻ പോകുന്നത് കൊണ്ട് അതീവ കഷ്ടകാര്യങ്ങളൊക്കെ മാറിക്കിട്ടുകയും ഉദ്ദിഷ്ടകാര്യ സിദ്ധികളൊക്കെ സാധിക്കുന്നതുമാണ് കൂട്ടു ബിസിനസ്സുകാർക്ക് കഴിവതും ഈ സമയം അടുത്ത രണ്ട് വർഷത്തേക്കിന് പണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇപ്രകാരം ഉള്ള പ്രതിവിധികൾ ചെയ്ത് ദോഷ കുറച്ചാൽ വസ്തു വീട് പതുക്കെ പതുക്കെ അഭിവൃദ്ധി മേൽഗതി ഉന്നമനം എന്നിവ സരസ്വതി നായർക്കും കുടുംബത്തിനും ഉണ്ടാവുന്നതാണ് ജ്യോതിഷ പങ്ക്തിരുന്നത് അദ്ദേഹം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ്